ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുസ്റ്റാവ് ഫ്ലോബേർട്ടിൻ്റെ മെമോയേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. 1821 ഗുസ്റ്റാവ് ഫ്ലോബേർട്ട് ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് നോവലിസ്റ്റാണ്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മാഡം ബോറി, ത്രീ ടെയിൽസ്, സെൻറ്റിമെൻ്റൽ എഡ്യൂക്കേഷൻ, ദ ടെംപ്റ്റേഷൻ ഓഫ് സെയിൻറ്റ് ആൻ്റണി അച്ചട്ര. അവർ 1880 മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ മെമ്മോയേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്ന ഈ ഒരു വർക്ക് നമ്മുടെ ഓതറിന് വെറും 16 മാത്രം പ്രായമുള്ളപ്പോൾ അവർ എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതിയിട്ടുള്ള ഈ ഒരു വർക്ക് ഒരു യങ് മാൻ്റെ തോട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഓദർ നമ്മളോട് പറയുന്ന എന്താന്ന് വെച്ചാൽ, എന്താണ് ഓദർ എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം അവർ നോക്കിയിട്ടുള്ളത് എന്താണ്, ഒരു നോവലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരുടെ സംശയങ്ങളെയും നിരാശയും ഒക്കെ പരിധിവിട്ട് പോയിന്ന് അവധാനം ആ ഒരു ചിന്തകളൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റോറീസായിട്ട് മാറാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെന്ന് അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സോളാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം നമ്മൾ റീഡേഴ്സിനോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ അനുമാനങ്ങളും വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതിലുള്ള ലാംഗ്വേജ് എന്താണ്, അടിച്ചേൽപ്പിച്ച എന്തോ ഒന്ന് പോലെയാണ്. അപ്പോൾ ഈ ഒരു അതിലുള്ള പിക്ചേഴ്സൊക്കെ എന്തായി തോന്നും, കൂടുതൽ ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ എന്തോർക്കണം, ഇതൊക്കെ ഒരു ഭ്രാന്തുള്ള ഒരാൾ എഴുതിയിരിക്കുന്ന പേജുകളാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിലുള്ള ചില വേർഡ്സൊക്കെ അവയുടെ മീനിങ്ങിനേക്കാൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ എന്തു ചെയ്യും, നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഭാരം വളരെ കൂടിപ്പോയത് കൊണ്ടാണ് അങ്ങനെയുള്ള മീനിങ് അവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മീനിങ്ങിനേക്കാൾ കൂടുതലുള്ള എക്സ്പ്രഷൻ അവിടെ വരുന്നത്. പിന്നീട് പോയിട്ട് നമ്മളോട് തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തോടും ചോദിക്കുന്നുണ്ട്, നമ്മളോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇങ്ങനെയൊരു പുസ്തകം എന്തിനാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പുസ്തകം എഴുതുന്നത് അല്ലെങ്കിൽ എഴുതണം എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു വർക്ക് എഴുതുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. അത് ഓദറിന് തന്നെ അറിയാമോ എന്നുള്ള കാര്യവും നമ്മളോട് ചോദിക്കുകയാണ്. പിന്നീട് പറയുന്നത്, ആളുകളോട് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റീസൺ ചോദിക്കുന്നത് എന്താണ്, വെറും മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഒരു ഭ്രാന്തൻ്റെ കുത്തിവരക്കൽ കൊണ്ട് ഈ ഒരു പേജുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിറഞ്ഞ ഈ പേജുകൾ നിങ്ങൾ എന്തിനാണ് തുറന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും, നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് വായനക്കാരാണ്, ഏത് കൈൻഡ് ഓഫ് റീഡേഴ്സാണ് നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ്, മണ്ടന്മാരുടെ കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലാണോ, ഫൂൾസിൻ്റെ കൂട്ടത്തിലാണോ, മാഡ്മാൻ്റെ കൂട്ടത്തിലാണോ നിങ്ങൾ പെടുന്നത് എന്നുള്ള കാര്യവും നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കും, രണ്ടാമത്തേതായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഓദർ വീണ്ടും പറയാണ്, ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പറയാണ്, ഈ ഒരു വർക്കിന്, ഈ ഒരു പുസ്തകത്തിന് എന്ത് ഉപയോഗമാണ് ഉള്ളത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അതിൽ എന്തില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല, രസിപ്പിക്കാനൊന്നുമില്ല, കെമിക്കൽ സബ്ജക്ട്സ് ഉള്ളതല്ല, അതെന്തല്ല, ഫിലോസഫിക്കൽ അല്ല, അതിൽ കൃഷി സംബന്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അതിൽ ആടുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഫ്ലൈസിനെ പറ്റിയിട്ടോ ഉള്ള ഫോർമുലകളോ ഒന്നും തന്നെ ഇല്ല. ഇതൊന്നും തരാത്ത ഈ ഒരു പുസ്തകം കൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. റെയിൽവേനെ പറ്റിയിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഗോഡിനെ കുറിച്ചിട്ടും ഈവൾ സ്പിരിറ്റിനെ കുറിച്ചിട്ടും ഒന്നും തന്നെ ഈ ഒരു വർക്കിലില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പം ലോകത്തിൻ്റെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മാഡ്മാൻ, ഈ ഒരു ഭ്രാന്തൻ എഴുതുന്ന ഒരു വർക്ക്, അങ്ങനെ എഴുതിയതാണ് ഈ ഒരു വർക്ക് എന്ന് അദ്ദേഹം പറയാണ്.
ഇവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ തോട്ട്സും അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കൂടെ കടന്നു പോകുന്ന ആശയങ്ങൾ, ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ചിരി, അദ്ദേഹത്തിൻ്റെ കരച്ചില്, വെളുത്തതും കറുത്തതുമായിട്ടുള്ള ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ ഒക്കെ എന്ത് ചെയ്യുകയാണ് നരേറ്റർ ഇതിലൂടെ മീൻ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് ഓതർ പറയാണ്, ഒരു ഫൂളായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യാണ് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഈ ഒരു സ്പേസിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരിഞ്ച് പോലും എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് പോയിട്ടേയില്ല, വെറുതെ പന്ത് തട്ടുന്നുണ്ട്, തന്നെത്താൻ ഇങ്ങനെ കീറി മുറിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇതിൽ വായിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്തതുപോലെ എനിക്കും അറിയില്ല, നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എനിക്കും യാതൊരുവിധ ഐഡിയയും ഇല്ല എന്നാണ് ഓതർ നമ്മളോട് പറയുന്നത്. ഇതൊരു നോവലോ അല്ലെങ്കിൽ ഒരു നാടകമോ ഒന്നുമല്ല എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. വളരെ ചിന്തിച്ചെടുത്ത ഒരു ഐഡിയാസ് ഒന്നും തന്നെ ഇതിലില്ല. അപ്പോൾ റീഡേഴ്സിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിൻറ്റും ഇതിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഓതറിൻ്റെ തലയിലേക്ക് വരുന്ന ആശയങ്ങൾ എന്ത് ചെയ്തതാണ്, അദ്ദേഹം അതേപടി പേപ്പറിലേക്ക് പകർത്തിയതാണ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ തോട്ട്, ചിന്തകൾ, ഇമാജിനേഷൻ, ഡ്രീം, റോങ് ആയിട്ടുള്ള തെറ്റുകൾ, ഇതൊക്കെ അവരുടെ ചിന്തയിൽ കൂടിയും ആത്മാവിൽ കൂടെയും കടന്നു പോകുന്ന എല്ലാത്തിനെയും പറ്റി അദ്ദേഹം എഴുതി. എല്ലാ ചിരിയെക്കുറിച്ചിട്ടും കരച്ചിലിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ണുനീര് നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നേർപ്പിച്ച് കാണിക്കുകയാണ്. ഒരുപാട് പേനകളും ഒരു മുഴുവൻ കുപ്പി മഷിയും ഉപയോഗിച്ച് നിങ്ങളെയും എന്നെയും ബോറടിപ്പിച്ചിട്ട് ഞാൻ എഴുതുകയാണെന്നാണ് ഓതർ പറയുന്നത്. അതായത് എന്നെയും സ്വയം ഞാൻ ബോറടിപ്പിക്കുന്നുണ്ട്, വായിക്കുന്ന നിങ്ങളെയും ഞാൻ ബോറടിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഐറണികളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും എന്ന് ഓതർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു അവസാനത്തിൽ നിങ്ങൾക്ക് ചിരിക്കേണ്ടവർക്ക്, ചിരിക്കാൻ തോന്നുന്നവർക്ക് ചിരിക്കാം. ആരുടെയൊക്കെ പേരിൽ, അവരുടെ സ്വന്തം പേരിലും അതുപോലെ തന്നെ ഇത് എഴുതിയ ആളുടെ പേരിലും നിങ്ങൾക്ക് ചിരിക്കാമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് ഈ ഒരു ലോകത്തിൻ്റെ ഒരു നിയമത്തെക്കുറിച്ചിട്ട് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഈ ലോകത്തിന് ഒരു നിയമമുണ്ട്. അപ്പോൾ മനുഷ്യന് എന്താ പറയുക, മോറലായിട്ടുള്ള ചില കടമകളുണ്ട്. ഒരുപാട് നല്ല ഗുണങ്ങളും മറ്റുള്ളവരോടുള്ള സ്നേഹവും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട നന്മ, ഈ ഒരു വാക്ക് എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ചെരുപ്പിൽ എഴുതി വെക്കും എന്നാണ്, കൊത്തിവെക്കും എന്നാണ് പറയുന്നത്. എപ്പോൾ എനിക്കത് കിട്ടുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും അത് കാണുകയും എന്താ പറയുക, ബൈഹാർട്ടാക്കുകയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ചെറിയ ഒരു വ്യൂ ഉള്ള ആളുകളും എന്താണ് പാവം പിടിച്ച ആളുകളും എന്ത് ചെയ്യണം, ഈ കാര്യം അറിയണം എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തിലുള്ളത് എന്താണ്, ഒരു പാവം പിടിച്ച ഒരു മാഡ്മാൻ്റെ, ഒരു ഭ്രാന്തൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളായി മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും റീഡേഴ്സിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, റീഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യാണ്, റീഡറിന്ന് വിളിച്ചിട്ട് അഡ്രസ്സ് ചെയ്യാണ്. എന്താ ചോദിക്കുന്നത്, നിങ്ങൾ ഈ അടുത്ത് കല്യാണം കഴിച്ച ആളാണോ എന്ന് ചോദിക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ് എന്ത്, നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിയോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലുടനീളം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു യങ് മാൻ്റെ ചിന്തകളാണ്, തോട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.